നിജം ഫുഡ് കോർട്ടിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്. വളരെ വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഈ പൊട്ടറ്റോ ഫ്രൈ റെഡിയാക്കിയെടുക്കുന്നത്. അതിനായി ഞാനിത് രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഉപ്പ്, വറുത്ത അരിപ്പൊടി, കോൺഫ്ലവറിൻ്റെ പൊടി, വലിയ ജീരകം അതായത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് കുരുമുളക്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡിയാക്കുന്നത്. അതിനെ ഞാനിത് ആ പൊട്ടറ്റോ എടുത്ത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിത് പൊട്ടറ്റോ തൊലി കളഞ്ഞ് കഴുകിയെടുത്തു. ഇനി ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. ഇതാ ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒരു സ്റ്റെപ്പ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിതാ ഒരു സ്റ്റെപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ ഇഡലി പാത്രത്തിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. അതിനായി ഞാനിതാ ഗ്യാസ് കത്തിച്ചു, ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചു, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് തട്ടിറക്കി വയ്ക്കാം. തട്ട് വെച്ചു കൊടുത്തു. ഇതിലോട്ട് നമ്മുടെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമല്ല, ഒരു 2 to 3 മിനിറ്റ്. അത് നിങ്ങളുടെ ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ കുക്കായ ഇത് കൊള്ളത്തില്ല. അതുകൊണ്ടാണ് 2 to 3 മിനിറ്റ് കറക്റ്റ് കുക്കായാൽ മതി. അതും ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. 2 to 3 മിനിറ്റ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വലിയ പ്ലേറ്റ് എടുത്ത് അതിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാവിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. തണുക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഈ ടൈം കൊണ്ട് ഞാനിതാ ഒരു ബൗളെടുത്തു, അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയാണ്, അതായത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ഇതേപോലത്തെ 1 സ്പൂൺ അരിപ്പൊടി മതിയാവും. അതിനുള്ള കണക്കാണ് ഞാനിതാ പറയുന്നത്. ബാക്കി ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ അളവും കൂട്ടേണ്ടതുണ്ട്. പിന്നെ എടുത്തത് 1 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മുടെ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഇത് മാവിന് കണക്കാക്കിയിട്ടുള്ള ഉപ്പ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഈവനിങ് സ്നാക്സായിട്ടൊക്കെ ഉപയോഗിക്കാം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലോട്ടിട്ട് ഒന്ന് നമ്മുടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് എല്ലാ ഉരുളക്കിഴങ്ങും ഒരേ സ്റ്റെപ്പിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു 3-4 സ്റ്റെപ്പായിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാനിതാ ഇട്ട് കൊടുത്തു. ഇതാ ഇങ്ങനെ ഒന്ന് തട്ടിയാണ് കൊടുക്കേണ്ടത്. തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള മാവ് അതിൽ പിടിച്ചിട്ടുണ്ടാവും. വേറെ കൂടുതലൊന്നും ഇതിൽ കയറത്തില്ല. കറക്റ്റ് ഒരേ അളവിനായിരിക്കും നമ്മുടെ എല്ലാ ഭാഗത്തും ഈ മാവ് ചേർന്നിരിക്കുക. ഇതുപോലെ ഓരോ പീസസ്സായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരിക്കലും ഒട്ടി പിടിക്കത്തില്ല. ഇതുപോലെ നമ്മുടെ ബാക്കി ഉരുളക്കിഴങ്ങും ഓരോ 3 സ്റ്റെപ്പായിട്ട് നമുക്കിതിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബാക്കി ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ തട്ടിക്കൊടുക്കാം. അല്ലാതെ ഓരോന്ന് തന്നെ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മുടെ കയ്യിലിരുന്ന എല്ലാ ഉരുളക്കിഴങ്ങും നമ്മളിതേപോലെ കോട്ട് ചെയ്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഉടനെ ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഇല്ല ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ നന്നായിട്ട് നല്ലൊരു ബൗളിലോട്ട് അടപ്പുള്ള ബൗളിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതാ ഞാൻ ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം.
Evening snacks at the Kutiaka or reward is tapped on the Nana, Ella with the Vital Trijaga. The Namada potato fry I curdu, correct golden brown color I tender in the Makadono Kori Mata. The Vital Trijaga is tapetta. E video like and share and subscribe and Markanda. Material video mining on the Nani Namaskaram.